സി ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തിലോട് എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പിണക്കം എന്റെ പൊന്നു ബ്രോ. അപ്പോ സിജോ, സിജോ ഒന്നാമത് ഇപ്പൊ എയറിലാണ്, ജിൻഡോ പി ആറിലൂടെയാണ് ജയിച്ചതെന്നുള്ള ഇൻഡയറക്ട്ലി പറഞ്ഞത് ഡയറക്ട്ലി ആയി അവസാനം കുളം തോണ്ടി പ്രേക്ഷകരെല്ലാം കൂടി സിജോക്കെതിരെ തിരിഞ്ഞ് ഇപ്പൊ ഫുള്ള് നെഗറ്റീവായിട്ട്. ഒന്നാമത് സിജോ എയറില്ല, ഓൾറെഡി എയറിൽ നിൽക്കുന്ന ടൈമിലാണ് സിജോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അടുത്ത് കുത്തിപ്പോകുന്നത്. റോക്കി അസി റോക്കി അന്ന് സിജോ ഇടിച്ചത് ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, അത് തെറ്റാണ്, റോങ് ആണ് അസി റോക്കി ചെയ്തത്. പക്ഷെ ചെയ്തതിനെ തുടർന്ന് അസി റോക്കി പുറത്തു വന്നിട്ട് ആ ചെയ്തത് ഒന്ന് തെറ്റാണെന്ന് സ്വയം അത് മനസ്സിലാക്കാണ്ട് വന്നിരുന്നു ന്യായീകരിച്ച് മെഴുകി മറ്റേ മാസ് BGM കിട്ട കയറ്റി വിട്ട് ലവായി അവൻ അങ്ങനെ ഒരു വേട്ട പോളി ഏത് അസി റോക്കി അങ്ങനത്തെ എന്തൊക്കെ കാട്ടിക്കൂട്ടി വീണ്ടും ഏറി പൊയ്ക്കൊണ്ടിരുന്നു അസി റോക്കി. ആ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ആയിപ്പോയി. എഴുത്തള്ളിയ കേസ്, അയ്യോ സോറി, എഴുത്തള്ളിയ കേസ്. അപ്പൊ അതങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് നമ്മൾ അതിൽ നോക്കുന്നില്ല. അങ്ങനെ അസി റോക്കി ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ആ ചെയ്ത സമയത്ത് നമ്മുടെ സിജോ അകത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല, അവൻ എന്റെ ഫ്രണ്ടാണ്, എനിക്കതൊന്നുമില്ല ഒന്നുമില്ല, ഞാനത് അങ്ങനെ ഗെയിമിന്റെ സ്പിരിറ്റിലെടുത്തു, അതാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് തൊലിയാണെന്ന് പറഞ്ഞ സിജോ നേരെ പുറത്തു വന്നിട്ട് ഉൾട്ടടിച്ച്. അന്ന് ആ ഹൗസിന്റെ അകത്ത് നിന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഞാനടക്കം പറഞ്ഞു, ഓ അത്രയും ഒരു ഇടി കിട്ടിയിട്ടും അതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാനും അതൊരു ഫ്രീ മൈൻഡിൽ കണ്ടിട്ടും ഗെയിമാണ് എന്നുള്ള രീതിയിൽ കണ്ട് അവിടെ ഉണ്ടായ പ്രൊവോക്കേഷനിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാൻ സിജോ കാണിച്ച മനസ്സെന്ന് പറഞ്ഞ് ഞാനും ഒന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്പം ഞാൻ അത് എഴുതി തള്ളി കേട്ടാ. എന്തായാലും ഇത്രയും കാലം സോറി പറയാത്ത അസി റോക്കി ഇപ്പം രണ്ടു ദിവസം മുന്നേ സിജോയ്ക്ക് സോറിയായിട്ട് വന്നു. പക്ഷെ ആ ടൈമിലെങ്കിലും സിജോയുടെ വീട്ടുകാരെങ്കിലും വിളിച്ച് അസി റോക്കി സംസാരിക്കേണ്ടായിരുന്നു, അതിനുള്ള ഓരോ ബോധം മൂലം അവൻ കാണിച്ചില്ല. എന്നാലും ഇപ്പോഴെങ്കിലും അവന് തലയ്ക്കകത്ത് ലൈറ്റ് കത്തി, ഇത് നന്നായി. എന്തായാലും ഇപ്പൊ സോറി പറഞ്ഞ് വീഡിയോ കൊടുക്കാം. എനിക്ക് സിജോയുടെ അടുത്ത് എനിക്ക് ഇത് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത്, സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലട, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ എനിക്ക് അവിടെ. നമ്മുടെ ഒരുമിച്ചുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഒരുമിച്ച് നല്ല 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 നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിയലി മിസ് യു മാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീയും തമ്മിൽ അവരോ ഫൈറ്റ് ഉണ്ടായി, അതിന് മേലെ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത്, നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. കാര്യം നീ കാരണം ഞാൻ പുറത്തായി, അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി. അപ്പം എല്ലാത്തിനും എന്താ പറയാൻ, ഞാനത് അവിടെ നിന്ന് കൺഫഷൻ റൂമിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് അഗെയിൻ സിജോ, ഐ ആം റിയലി സോറി, എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യമില്ല, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ അതും കൂടെ പറയണ് സിജോയോട്. പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിജോയോട് ഒരു സോറി ചോദിക്കണം, സിജോയോട് ഒരു സോറി ചോദിക്കണമെന്ന്. അപ്പം സിജോയോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരോടും, ബിഗ് ബോസിൽ ഞാൻ സിജോയെ ഇടിച്ച് അല്ലെങ്കിൽ സിജോയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് ആർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ എൻ്റെ മേലിൽ ദേഷ്യമുണ്ടോ, അവരെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഐ ആം റിയലി സോറി. ഓക്കെ, ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. എൻ്റെ ലൈഫിലും റിയൽ ലൈഫിലും ഞാൻ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പം എന്താ പറയാ, നിങ്ങളെ എല്ലാവരുടെ ഇത് നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി, പിന്നെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ചുമ്മാ വന്നിട്ട് ഇതിലും വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇതിലും വന്നിട്ട് വെറും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരോടൊക്കെ എനിക്ക് ഒരു ലോഡ് പുച്ഛം മാത്രം. ഓപ്സ്, അങ്ങനെ അസി റോക്കി അവസാനം ആ നിർവാഹം ചെയ്തിരിക്കുകയാണ്. സോറി പറഞ്ഞു സിജോരോ കൂടെ. പക്ഷേ ഇപ്പോഴാണ് നിനക്ക് സമയം കിട്ടിയതല്ലേ അസി റോക്കി, ഇത്രയും ദിവസം നീ അവിടെ ടൂറിലായിരുന്നു അല്ലേ. ആ ഇപ്പൊ എന്തായാലും സമയം കിട്ടിയല്ല, നീ പറഞ്ഞല്ലോ അതെങ്കിലും നീ ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം അവിടെ. ചെയ്തത് തെറ്റാണ്, നീ ചെയ്തത് ഭയങ്കര റോങ് ആണ്, നിന്നെ പ്രൊവോക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ, അത് ഗെയിം ഷോ ആണ്, അവിടെ പ്രൊവോക്കേഷൻ ഉണ്ടാവും. പക്ഷെ അതിനെ മറികടന്ന് നീ അവൻ ഇടിച്ചോണ്ട് താടിയിൽ ഒടിച്ചോന്ന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിന് നീ സോറി പറഞ്ഞു, അതെങ്കിലും നീ ചെയ്തല്ലോ ഇപ്പോഴെങ്കിലും. എന്തായാലും അവന്റെ അച്ഛനും അമ്മ എടുത്തെങ്കിലും ഒരു സോറി അന്ന് വിളിച്ചെങ്കിലും പറയേണ്ടതായിരുന്നു. ഓക്കെ, വാട്ടവർ. അപ്പോ അന്ന് സിജോ പറഞ്ഞത് എനിക്ക് അതൊന്നൊരു വിഷയമേ അല്ല, ഞാനത് ഫ്രണ്ടായിട്ട് തന്നെ കാണുന്നത്, ഗെയിം സ്പിരിറ്റിൽ കാണുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സിജോ ഒറ്റയടിക്ക് ഉൾട്ട മറിയുമ്പോൾ എനിക്കത് യോജിക്കാൻ പറ്റില്ലേ. അല്ലെ അന്നേ പറയണമെന്ന് എനിക്ക് ഓക്കെ, ഞാൻ ഓക്കെയാണ്. പക്ഷേ അവനെ ഇടിച്ചതുകൊണ്ട് ഞാൻ ഈ ലൈഫ് ടൈമിൽ അവൻ്റെ ഒരു മിണ്ടത്തിൽ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് അന്നേ പറഞ്ഞത് ഞാനത് ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ ഇപ്പോൾ ഒന്ന് ഉൾട്ടയടിച്ച് പറയുമ്പോൾ എന്തോ സിജോ എനിക്ക് പുച്ഛം തോന്നിയാണ് സിജോയുടെ അടുത്ത്. സത്യം സീരിയസ്ലി എനിക്കത് എന്തോ പോലെ ഒരു
ഇത് തോന്നേനെ ഒന്നാമത് ഇയറിലാണ് വീണ്ടും ജൂനിയർ പോകാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെക്കാണ് ശിജു. എന്തായാലും പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ റോക്കി കാരണം കൊണ്ടാണല്ലോ. റോക്കിയോടുള്ള മനോഭാവം എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരാതിയില്ല, ദേഷ്യമില്ല, അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദത്തോടെ ഞാൻ പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കളായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ് ബിഗ് ബോസ്. ഇവിടെ വെച്ച് ഞാൻ പറയാം, എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ വ്യൂ പോയിന്റിൽ രണ്ടാമത്തെ ആഴ്ച അല്ല 16 ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ്, എന്റെ ഉറക്കം എനിക്കിപ്പോഴും ശരിയല്ല, സംസാരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട്, പസ് വരുന്നുണ്ട്, എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ അവർ മണ്ടനായി പോകും. അങ്ങനെ മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ തന്നെ ഒരാൾ അയച്ചു തന്നു. എനിക്ക് ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പൊ എനിക്ക് അത് ഇഗ്നോർ ചെയ്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറയത്തുള്ളൂ സംഭവം എന്തുവാ സിജോ, അന്നേ നീ അത് പറഞ്ഞതിനെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അന്നേ പറയാം എനിക്ക് ഇനി റോക്കി ആയിട്ടൊരു ഇതും വേണ്ട, ഓക്കെ ഞാനത് വിട്ടു, പക്ഷെ എനിക്ക് അയാളായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. അന്ന് നീ അന്ന് ഹൗസിന്റെ അകത്ത് വെച്ചിട്ട് പറഞ്ഞിരുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. നീ അന്ന് അവിടെ വെച്ച് അതല്ല പറഞ്ഞത്, എനിക്ക് എനിക്കൊരു ദേഷ്യമില്ല. ഓക്കെ ദേഷ്യമില്ലെന്ന് ഇപ്പോഴും നീ പറയുന്നുണ്ട്, ദേഷ്യമില്ല, പക്ഷെ സിജോ ആ റോക്കി എന്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നുള്ള രീതിയിലാണ് നീ അന്ന് പറഞ്ഞു വെച്ചിരുന്നത്. അത് ആൾക്കാരുടെ അടുത്ത് നീ അത് ഇട്ടുകൊടുത്ത് നിന്റെ സ്ട്രാറ്റജി ആവാം. ഈ പറയുന്ന പോലെ അത് കണ്ടുകൊണ്ട് കുറെ സഹതാപവും, ഈ പറയുന്ന പോലെ കുറെ ഓ ഇത്ര ഇടി കിട്ടിയിട്ട് പോലും അവനുമായിട്ട് സൗഹൃദത്തിൽ അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അതൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടേ. എന്നിട്ട് അങ്ങനെ അന്ന് തോന്നി ഇന്ന് വന്ന് പുറത്ത് മാറ്റി പറയുന്നു, അതെന്താ ഇന്ന് ആൾക്കാരെ വോട്ടിട്ട് ജയിപ്പിക്കാത്തതുകൊണ്ടാണ് പുറത്തു നിന്ന് മാറ്റി പറയുന്നത്? സിജോ ഇതെന്താ കുട്ടിക്കളിയാണോ അപ്പോഴെ വാക്ക് മാറ്റി പറയുന്നത്? ജിൻഡോയുടെ കാര്യത്തിൽ തന്നെ ഏറിലാണോ ഒന്നാണ് ഓൾറെഡി, അതിന്റെ ഇടയിൽ കൂടി ഇതും കൂടി വലിച്ചു വെച്ച് ആ എന്തായാലും ബാക്കി കേൾക്കാം. ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി ഫൈനൽ ഭാഗം ഞാൻ പറയുന്നില്ല, പക്ഷേ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കും. ഞാൻ രണ്ടാമത്തെ വരവിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം, സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാകുമ്പോൾ എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു, പല തവണ ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്ക് തരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം. അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ തടർവാദി രോഗികൾ വന്ന് ബിഗ് ബോസ് കളിക്കുന്ന പോലെ അതിന്റെ രണ്ടാമത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി പോയതാണ്. അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല, പരാതിയില്ല, ദേഷ്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനും രസ്മിനും തമ്മിൽ പ്രോബ്ലം ഉണ്ടായി. അവിടെ മാത്രമല്ല, ഇപ്പൊ നിങ്ങളെ കണ്ടോയില്ലെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളവിടെ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരണം നിർബന്ധങ്ങളൊന്നും ഇല്ല. അപ്പൊ പല ഇൻസിഡൻസ് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഒരു ചെറിയ കാര്യം കൊണ്ടാകുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്, കാരണം അത് എന്റെ ഉത്തരവാദിത്വമാണ്, കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതായത് ഒരു അടുത്ത ബിഗ് ബോസിനുള്ള ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അമ്മയെ കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു? കാരണം ഇങ്ങനെ ഒരു സൗത്രം വലിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചാണ് അമ്മ എന്ത് പറഞ്ഞു? അമ്മ എന്ത് പറഞ്ഞു? അമ്മ എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ കണ്ടല്ലേ, അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് എനിക്ക് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ചോദിച്ച ചോദ്യം അപ്പൊ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില്ല, ഞാൻ എന്നെ പറ്റി പുറത്തെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എന്റെ വീട്ടുകാരുടെ ജീവനോട് ഇരിപ്പുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ ഒരു അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ, അപ്പൊ സിജോ പറയുന്ന എല്ലാ പോയിന്റ്സ് ആണ്, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല, എല്ലാം കറക്റ്റ് കറക്റ്റ് പോയിന്റ് ആയിട്ടാണ് സിജോ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ അകത്തിരുന്നപ്പോഴുള്ള നിലപാടല്ല പുറത്തിറങ്ങിയപ്പോൾ സിജോയ്ക്ക് വന്നത്. ആ ഒരു മാറ്റത്തെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ റോക്കി ചെയ്ത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. അവൻ ചെയ്ത് കൂട്ടിയതെല്ലാം പോകാൻ തരമാണ്. അത് ഉൾപ്പെടെ അന്ന് ഇത്രയും ഇടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ സിജോയുടെ മാതാപിതാക്കളൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യാൻ, ജസ്റ്റ് അറിയാതെ പറ്റിപ്പോയെന്നെങ്കിലും പറഞ്ഞു, ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതോ അപ്പോഴൊന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു സോറി ആയിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ സിജോ പറയുന്നത് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ ക്ഷമിക്കൂല, ഞാൻ ഫ്രണ്ടായിട്ട് എടുക്കൂല, അതെന്താ എനിക്ക് അങ്ങനെ ഈ സാധനം. പക്ഷെ അന്ന് ഹൗസിൽ വെച്ച് ഇങ്ങനെ അല്ല സിജോ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര ഇത് ആലോചിച്ചിട്ട് ഇതെന്താ, ഞാൻ എനിക്ക് ദേഷ്യമില്ല പക്ഷെ ഞാൻ ക്ഷമിക്കൂല, ദേഷ്യമില്ല ക്ഷമിക്കൂല, അതെന്താ? എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലാണ് ഞാൻ ക്ഷമിക്കാതിരിക്കുന്നത്, ദേഷ്യം ഇല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കും, അതെന്താന്ന് അർത്ഥം പിടിയിട്ടല്ല. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.